ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള മടവൂർപ്പാറ, അതായത് പ്രാചീന ഗുഹാക്ഷേത്രമാണ് ഇവിടെ. ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ഓക്കെ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ മാറി മടവൂർ പാറ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ എല്ലാ മടവൂർ പാറയിലെ വിശേഷങ്ങളും എല്ലാമായിട്ട് 1, 2 അങ്ങനെ പാർട്ടുകളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോകാനുള്ള വഴികളും അല്ലെങ്കിൽ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. കേരള സർക്കാരിൻ്റെ സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള മടവൂർപ്പാറ പ്രാചീന ഗുഹാക്ഷേത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ചെങ്കോട്ട് കോണത്തിനടുത്ത് പാറ തുരന്നുണ്ടാക്കിയ പ്രാചീന ഗുഹാക്ഷേത്രമാണ് ഇത്. ഇതൊരു ശിവക്ഷേത്രം കൂടിയാണ്. ചെങ്കോട്ട് കോണം ആശ്രമത്തിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ ഒരു സംസ്കാരം വിളിച്ചോതുന്ന ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ പുറത്തുനിന്നും ഒരു കല്ലുപോലും കൊണ്ടു വന്നിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ തൂണുകളും വശങ്ങളിലുള്ള സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും ശ്രീകോവിലും ഉള്ളിലെ പീഠവും ശിവലിംഗവുമെല്ലാം പാറ തുറന്നുണ്ടാക്കിയതാണ്. ഇത്തരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ അപൂർവമാണ്. ഇവിടത്തേക്കുള്ള ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നവരെ MC റോഡ് വഴി പോത്തങ്കോട് ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് 3 കിലോമീറ്റർ മാറിയാണ് ഈ മടവൂർപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ പോത്തങ്കോട് ജംഗ്ഷൻ ചെല്ലുക, അതായത് മെയിൻ റോഡ് വഴി തന്നെ മംഗലപുരം ജംഗ്ഷനിൽ വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോത്തങ്കോട് ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് ഇടത്തോട്ട് തിരിയുമ്പോഴത്തേക്ക്, അതായത് മൊത്തം 3 കിലോമീറ്ററേ ഉള്ളൂ പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്നും, ആ അത്രയും കിലോമീറ്റർ പോയിട്ട് ഈ മടവൂർപ്പാറ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം 9:30 മുതൽ വൈകുന്നേരം 6:30 വരെ മടവൂർപ്പാറ ഓപ്പണായിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് കയ്യിൽ വെച്ചേക്കണം. അവിടെ കയറുമ്പോഴത്തേക്ക് അവിടെ രജിസ്റ്റർ അത് ചെയ്തിട്ട് വരെ നമുക്ക് മുകളിലോട്ട് കയറാൻ കഴിയുള്ളൂ. ഓക്കെ ഗൈസ്, ഇത് പുരാവസ്തുവിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പം ഇതേപോലുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ അത്യപൂർവമാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ചാനലിൻ്റെ പേര് മറക്കണ്ട, മണിയൻസ് ബ്ലോഗ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് വരിക. പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2-ലാണ് നിങ്ങൾക്കുള്ള ആ മടവൂർ പാറയിലെ വിശേഷങ്ങൾ കാത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഐ സൈനിങ് ഔട്ട്. നെക്സ്റ്റ് വീഡിയോ പക്കാം.